ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടെന്ന് ആലോചിക്ക്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ട വിഭാഗമായി പറഞ്ഞത് അവിടുന്നും സഹാബത്തും ഇന്ന് നിലകൊള്ളുന്ന വിശ്വാസാദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നവർ എന്നല്ലേ. ഈ നഹ്സ്വാദം അവർക്കുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ദിവസങ്ങളെയാണ് നഹ്സായി പഠിപ്പിച്ചിരുന്നത്? അവിടുന്ന് ഈ 12 അറബി മാസങ്ങളിൽ ഏതെങ്കിലും ദിവസത്തെ മോശപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു ചില ദിവസങ്ങളെക്കാൾ മഹത്വപ്പെടുത്തിയത് ശരിയാണ്. അത് ചില വ്യക്തികളെക്കാൾ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളെക്കാൾ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം മഹത്വപ്പെടുത്താത്ത സ്ഥലങ്ങളോ വ്യക്തികളോ ആളുകളോ മോശക്കാരാണെന്നല്ല. നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ദിവസങ്ങൾ മോശമാണ്. കല്യാണത്തിന് പറ്റൂല, വാഹനം നിറക്കാൻ പറ്റൂല, യാത്ര പോകാൻ പറ്റൂല, വീടിന് കുറ്റിയടിക്കാൻ പറ്റൂല, വീട് താമസമാക്കാൻ പറ്റൂല, മകളുടെയോ മകന്റെയോ നിക്കാഹ് നടത്താൻ പറ്റൂല. ഇങ്ങനെ തൊട്ടതിനൊന്നും പറ്റില്ല, ദുർദിനമാണ്, വറക്കത്തില്ലാത്ത ദിവസമാണെന്ന് പറഞ്ഞ് ദിവസങ്ങളെ ആക്ഷേപിക്കുന്ന സമ്പ്രദായം എല്ലാ മാസങ്ങളിലെയും അവസാനത്തെ ബുധനാഴ്ചയെക്കുറിച്ച് സഫറിലെ അവസാനത്തെ ഒടുക്കത്തെ ബുധനാഴ്ചയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് കാരണമായ പനി പിടിച്ചവിടുന്ന് തുടങ്ങിയത് ബുധനാഴ്ചയായതുകൊണ്ട് എല്ലാ ഒടുക്കത്തെ ബുധനും നഹ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നഹ്സ്വാദം നിശ്ചയിച്ചു കൊണ്ടുവരുന്നത് ഇസ്ലാമിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, കക്ഷി വൈരാഗ്യം മാറ്റിവെച്ചുകൊണ്ട്, ഗ്രൂപ്പ് വിരോധം മാറ്റിവെച്ചുകൊണ്ട്, പടച്ചറപ്പിന്റെ ദീനല്ലേ പറയുന്നത്, ഇത് ഞങ്ങളുടെ സ്വർഗത്തിന്റെ കാര്യമല്ലേ പറയുന്നത് എന്ന മനസ്സാക്ഷി അത് ശരിക്കും മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് ചിന്തിക്ക്, ചോദിച്ചു പഠിക്കുക ആളുകളോട്. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ദിവസത്തിന് ശകുനം കൽപ്പിച്ചിട്ടുണ്ടോ? സഹാബിമാരി കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത്, അങ്ങോട്ട് മടങ്ങിക്കോ, ദിവസങ്ങളെ മോശമാക്കാത്ത റസൂലുള്ളാന്റെ ദീനിലേക്ക് മടങ്ങിക്കോ, ദിവസങ്ങളെ ശകുനമാണെന്നും മോശമാണെന്നും നിശ്ചയിച്ചുകൊണ്ട് ദുൽഹജ്ജിലെ ദിവസങ്ങളെപ്പോലും ചീത്ത പറയുന്ന അത്തരത്തിലുള്ള കക്ഷികളുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് യഥാർത്ഥ പാതയിലേക്ക് സുന്നത്തു ജമാഅത്ത് എന്ന് പേര് പറഞ്ഞാൽ പോരാ, ആ യഥാർത്ഥമായ പാതയിലേക്ക് തിരിച്ചു വന്നോ. ഇത് ജനങ്ങളെ പഠിപ്പിക്കാനാണ് മുജാഹിദുകളെല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ പടച്ച റബ്ബ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ശരിയായ ദീനിന്റെ പാതയിൽ നിന്ന് കുറെ ജനങ്ങൾ ഇങ്ങനെ വ്യതിചലിച്ചു പോകുന്നു. അങ്ങനെ വ്യതിചലിച്ചു പോയാൽ സ്വർഗത്തിലെത്തുമോ പ്രിയമുള്ളവരെ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോടെന്താ പറഞ്ഞത്? അവിടുന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് പോയിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് കടക്കാൻ ആവശ്യമായതെന്തും അവിടുന്ന് പഠിപ്പിച്ചു തന്നു. നരകത്തിൽ പോകാൻ ചാൻസ് ഉള്ളതൊക്കെ അവിടെ നിന്ന് വിരോധിച്ചു തന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞല്ലോ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു